മമ്മൂക്കയുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരുപാട് പേർ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ എന്നോട് ഇൻബോക്സ് ചെയ്ത്, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ടൊന്നും ഒരിക്കൽ ലൈവ് വരാറില്ല, ഒന്ന് റിക്വസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അത്രയും അധികം ആളുകളുടെ മെസ്സേജ് ഉൾപ്പെടെ ഇക്കയെ കൊണ്ട് കാണിച്ചു, ഇക്ക ഇത്രയും പേര് ചോദിക്കുന്നുണ്ട്, ഒന്ന് വന്നാൽ വളരെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരുടെയും ആഗ്രഹം മാനിച്ചുകൊണ്ട് ഇക്ക വരാം എന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിൽ ഷൈലോക്ക് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഷൈലോക്ക് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ ഒരു വലിയൊരു പാട്ട് സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം റൂമിലെത്തി. സുഹൃത്തുക്കളെ, ഇത് കണ്ണാടിയിൽ തന്നെ നേരത്തെ കാണാലോ, ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നമ്മളോടൊപ്പം ചേരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിത് ഇങ്ങനെ ഒരു ലൈവില് സംസാരിക്കുന്ന ആദ്യമാണ്. ഇവർ എന്തെങ്കിലും ചീത്ത വിളിക്കുവോ? എനിക്കൊരു പിടിയില്ല. അല്ല, മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഡിഫറെന്റ് ലുക്ക്, ഇനി അതിനെ കുറിച്ച് പറയും. ബെസ്റ്റ് വിഷ ഇക്ക ഗാനാന്തരന് നമ്മൾ ആശംസകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്ക പലപ്പോഴും ഇത്തരത്തിലുള്ള ലൈവുകൾ അധികം വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഇന്ററാക്ഷൻ അങ്ങനെ ഒരു ചെയ്യുന്നത്. അതിന് ഞാൻ ഒരുപാട് ചോദിച്ചയക്ക അതിന് തയ്യാറായതിന് ആദ്യം നന്ദി. അതെന്തുകൊണ്ടാന്ന് അറിയില്ല, ഇക്ക അങ്ങനെ പലപ്പോഴും അതിന് പിന്നീട് ഒരു എഡിറ്റിംഗ് പറ്റാത്തതുകൊണ്ടാണോ? അല്ല, അതിൻ്റെ ഇവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾ നമുക്ക് മിസ്സായി പോകണ്ട, അങ്ങനെ പോകണ്ടല്ലേ. ഇതെങ്കിലും നമ്മൾ ഉത്തരം പറയുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ വന്നു പോകും. ആ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ചോദ്യങ്ങൾ ഒന്നിന് ഒരന്നിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ചോദ്യങ്ങളും അവർക്ക് ചോദിക്കാനുള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. എല്ലാവരും ഈ സിനിമ പിഷാരടിയുടെ ഒരു വലിയ അത്ഭുത സിനിമയായിരിക്കും. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സിനിമ ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഇത് ഇതുവരെ ഈ പാട്ടുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു ഈ ഗ്രൂപ്പ് സിംഗർ എന്താ പറയുക ട്രൂപ്പ് ഒരാളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. പിന്നെ അയാളുടെ അവരുടെ അങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ അതിൻ്റെ വേറൊരു കഥയായിരിക്കും. അയാളുടെ പ്രാരാബ്ദങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന നാടകീയ സന്ദർഭങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഞങ്ങൾ കഥയൊന്നും ഇപ്പോൾ പറയുന്നില്ല, രണ്ടു ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെയിറ്റ് ചെയ്യാം, രണ്ടു ദിവസം കഴിഞ്ഞാൽ കഥ വെളിയിലാവുമല്ലോ. കഥ വെളിയിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ നിങ്ങളിത് കാണുന്ന പ്രേക്ഷകരെ പോലെ തന്നെ ഒരു വർഷം മുമ്പോ രണ്ടു വർഷം മുമ്പോ ഒക്കെ അവാർഡ് നൈറ്റുകളിൽ ഞങ്ങൾ മുന്നിൽ ഷോ ചെയ്യുമ്പോൾ ഇക്ക ഫ്രണ്ടിൽ വന്ന് ഇരിക്കും പോവും, അല്ലെങ്കിൽ അവതാരകനായിട്ട് പോയി എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമായിരിക്കും. ചാനലുകാർ പറയും ഇക്കൊണ്ട് പരമാവധി സംസാരിപ്പിക്കാൻ പോകണമെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ മിണ്ടുന്ന ഒരു അവസരത്തിൽ നിന്നും നിങ്ങളുടെ ഒരു സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് ഇങ്ങനെ വരാൻ, ഇക്കയോടൊപ്പം ഇന്ന് ഇങ്ങനെ ഒരു ലൈവിൽ വരാൻ പറ്റുന്നു, ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നു, അതൊക്കെ വലിയതാണ്. ഓൾഡ് സോങ്സ് ന്യൂ മൂവീസിലൂടെ ഹിറ്റാവുന്ന കാലത്ത് ഗാനാന്തരം വഴി ഓൾഡ് സോങ്സ് ഏതെങ്കിലും വീണ്ടും പോപ്പുലർ ആക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിപ്പോൾ ആ രഹസ്യം നിങ്ങൾ വെളിയിൽ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു, എനിക്ക് വിരോധമില്ല. ചില പാട്ടുകളുടെ കുറെ ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ നന്നായില്ലേ. അതെ, നമ്മൾ ഈ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളൊക്കെ പാടുന്ന പാട്ടുകാരനായിട്ട് തന്നെയാണ്. അടിച്ചുപൊളി അല്ലേ? അടിച്ചുപൊളി പാട്ടുകൾ പാടുന്ന ആളാണ്. ഗാനമേളകളിൽ പാടുന്ന, അപ്പൊ അത് സിനിമയിലെ പാട്ടുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും. സിനിമയിലെ പാട്ടുകളുണ്ട്, ഒഴിച്ചുകൂടാനാകാതെ ഗാനമേളകൾ തുടങ്ങിത്തീരുന്ന ഒരുപാട് പാട്ടുകൾ അല്പം, കാരണം മുഴുവൻ കാണിക്കാൻ പറ്റില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ ജീവിതകഥയായതുകൊണ്ട് ഗാനമേള കുഞ്ഞു കുഞ്ഞു വരുന്നുണ്ട്. ബെസ്റ്റ് വിഷസ് ഒരുപാട് പേര്, അവരുടെ പേരുകള് ജാസിം സി, മമ്മൂക്ക കോമഡി മൂവീസ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഇക്കാലം തമാശ ഇല്ലാതില്ല, ഭയങ്കര തമാശ തമാശയും ഉണ്ട്. ഏതായാലും എല്ലാവരും കാത്തിരുന്നതിന് വളരെ സന്തോഷം. ഞാനും ഇതുപോലൊരു അവസരം കാത്തിരിക്കുകയായിരുന്നല്ല, അത് അങ്ങനെ ഒരു അവസരത്തിന് ഒരു ഒരു എന്താ പറയുക അവസരം ഒത്തുവരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അങ്ങനെ പറയല്ലേ. മമ്മൂക്ക ലുക്സ് ലൈക്ക് ദുൽഖർസ് യങ്ങർ ബ്രദർ. ഓ, ദുൽഖർ കേൾക്കണ്ട. മമ്മൂക്ക ലവ് യു ആൻഡ് യുവർ ക്യാരക്ടർ. ഐ ലവ് യു ഓൾ, ലവ് യു ഓൾ, ഓൾ ഈച്ച് വൺ ഓഫ് യു. May all your dreams, wishes, like happiness are always be thank with you. Thank you, same to you. You're always looking handsome, Mamukka. All the thank very you. Best for Ganayandravan. Ikkeda song, engan undu director sir? ഇക്കയുടെ സോങ് അത് നിങ്ങൾ സിനിമ കാണുക. ഗാനമേളയിൽ ആയിരക്കണക്കിന് ഉത്സവപ്പറമ്പിൽ നിന്ന് അദ്ദേഹം പാടിയിരുന്ന മാത്രമല്ല, ഒരു ഒരു ചായക്കട സീനിൽ നാലു വരി മമ്മൂക്ക തന്നെ പാടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സിംഗ് സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ പിന്നെ അതിന് ഒരുപാട് സർക്കസ് കാണിച്ച് ശ്രുതി ചേർത്ത് അങ്ങനെ ഇങ്ങനെ ഒന്നും അല്ല. നമ്മൾ സിംഗ് സൗണ്ട് ചെയ്തിരിക്കുന്ന പൂർവ്വ സിനിമകൾക്ക് അങ്ങനെ സിംഗ് സൗണ്ട് ഉണ്ടാകാറുള്ളൂ. അതായത് നമ്മള് ഷൂട്ടിംഗ് സമയത്തിന് തന്നെയാണ് അതിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഒറിജിനൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടും നമ്മൾ പറഞ്ഞതിന്റെ ഒരു നൊയാൻസും വിടാതെ ഒരു ഒറിജിനാലിറ്റിയും വിടാതെ നമ്മൾ അത് സിനിമ കാണുമ്പോൾ കേൾക്കാം. അതുകൊണ്ട് പോലത്തെ സിനിമകളൊക്കെ അങ്ങനെയാണ്, ഉണ്ടയൊക്കെ അങ്ങനെ സിംഗ് സൗണ്ടാണ്. റിയൽ
റിയൽ ടൈം സൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ആ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട്, പഴയ സിനിമകൾ പോലെ അല്ലേ. മമ്മൂക്ക് ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ് ഓഫ് ഓൾ ടാലന്റ്. നമ്മൾ സകലകലാവല്ലം എന്ന് പോകരുത്. ഹൈപ്പർ മാർക്കറ്റ് ഞാൻ ഇക്കടുത്ത് എല്ലാ ടാലന്റുകളും അതിനകത്തുണ്ട്. പുതിയ പ്രയോഗമാണ് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഹൈപ്പർ മാർക്കറ്റ്, നമ്മൾ ഹൈപ്പർ ആക്റ്റീവ്, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ ആളുകളെ കുറിച്ച് അത്ര നല്ലതല്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ആദ്യമായിട്ട് കാണുന്നത്. ചോദ്യം, എല്ലാവരും ബെസ്റ്റ് വിഷസ് ആണ് പറയുന്നത്, പറയാറുണ്ട്, കടകൾ എല്ലാം കിട്ടുന്ന സ്ഥലമാണ്. മമ്മു അങ്കിൾ മൂവി സോങ് പോലെ മമ്മൂക്കയുടെ വൺ വോയിസ് സോങ് കേൾക്കാൻ. ആ അങ്കിൾ മൂവിയിൽ പാടിയ പാട്ടാണ് പറയുന്നത്, അതില് കറുത്തവണ്ണ കരിങ്കുഴലി എന്നുള്ള. ഏതാ പാടിയത് അങ്കിൾ എന്ന് പറഞ്ഞു? കടഞ്ഞെടുത്തൊരു മെയ്യാണ്. അപ്പം ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ അറിയാതെ പിന്നെ നിർത്തുന്ന കാണിക്ക. രണ്ടുപേരും പാടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ബോധപൂർവം അത് നിർത്തിക്കളെ. നമുക്ക് എന്റെ ചോദിക്കരുത്, പക്ഷേ അത് ചേട്ടാ ഇക്ക അതും കിട്ടി എനിക്ക്. മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കും കല്ലിന് മുന്നേ ഒരു സൗരഭ്യം എന്നാണ് പറയുന്നത്. ഫിഷാറ്റ് ചേട്ടാ, യു ആർ ഹാൻസം എന്ന് ഒരാൾ പറഞ്ഞു. അത് കിട്ടി റീഡിയർ ടിറ്റിന്.